നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ്, സൂപ്പർ താരങ്ങളുടെ മത്സരത്തിൽ മോഹൻലാലിന് വൻ പരാജയം. സബ്ജക്റ്റിലേക്ക് കടക്കാം. ഒരേ ഒരു മോഹൻലാൽ, മലയാള സിനിമയുടെ താരരാജ, മലയാള സിനിമയുടെ വിപണി അനുദിനം വർദ്ധിച്ചു വരുന്നതിൽ മുഖ്യ കാരണക്കാരനായിട്ടുള്ള 1986 മുതൽ മലയാള സിനിമ ഏറ്റവും അധികം സോളോ ഹിറ്റുകൾ നൽകിയ നടനായി മോഹൻലാൽ ഇന്നും നിലനിൽക്കുന്നു. മലയാള സിനിമയുടെ ബിസിനസ് 50 കോടി, 100 കോടി, 150 കോടി, 200 കോടി തുടങ്ങി അവിശ്വസനീയമായ കണക്കുകളിലേക്ക് പോകാനും പ്രധാന കാരണക്കാരൻ ശ്രീ മോഹൻലാൽ. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഓരോ സിനിമകളും മലയാളികൾക്ക് ആഘോഷമാണ്, ആവേശമാണ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അന്വേഷണം. 1978 റിലീസായ സിനിമയാണ് ഡോൺ. സലീം ജാവേദിന്റെ രചനയിൽ ചന്ദ്ര ബറോൾ സംവിധാനം ചെയ്ത ഈ അമിതാഭ് ബച്ചൻ, സീനത്തമൻ, ഇഫ്തിഖർ, പ്രാൺ ചിത്രം ബോളിവുഡിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. അമിതാഭിന്റെ താരപദവി വൺ നേട്ടമായി മാറിയിരുന്നു ഡോൺ എന്ന ഈ ഒരു ആക്ഷൻ ചിത്രം. ഈ ഒരു സിനിമയുടെ വിജയം, പ്രസ്തുത സിനിമ ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ മറ്റു ഭാഷാ സിനിമാക്കാർ താല്പര്യം കാണിച്ചു. ഡോണിന്റെ ആദ്യ റീമേക്ക് വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ 1979 സൂപ്പർ താരം NT രാമറാവു നായകനായി അഭിനയിച്ച യുഗാന്തർ എന്ന ചിത്രത്തിലൂടെ. സംവിധാനം KSR ദാസ്. ഈ സിനിമയിൽ NT രാമറാവുവിനൊപ്പം ജയസുധ, ജഗ്ഗയ്യ, സത്യനാരായണ തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. അമിതാഭ് ബച്ചന്റെ ഡോണിനെ പോലെ തന്നെ സൂപ്പർ സ്റ്റാർ NT രാമറാവുവിന്റെ യുഗാന്തറും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയെടുത്തു. ഇതിനെ തുടർന്ന് വന്ന റീമേക്ക് 1980 ആർ കൃഷ്ണമൂർത്തിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായി അഭിനയിച്ച ബില്ല എന്ന സിനിമയായിരുന്നു. ഈ ചിത്രത്തിൽ രജനിക്കൊപ്പം ശ്രീപ്രിയ, കെ ബാലാജി, തേങ്കായ് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന താരം. തെലുങ്കിലും വിജയം നേടിയ പോലെ തന്നെ തമിഴിലും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറി. രജനികാന്തിന്റെ കരിയറിൽ വലിയൊരു ഗെയിം ചേഞ്ചർ സിനിമയായി ബില്ല മാറുകയും ചെയ്തു. ഇതിനു ശേഷം വന്ന ഒരു റീമേക്ക്, ആ റീമേക്കിനെ കുറിച്ച് നമ്മൾ ഒടുവിലാണ് സംസാരിക്കുന്നത്. ഈ സിനിമയുടെ മറ്റൊരു റീമേക്ക് ഇറങ്ങിയത് 2006 ഷാരൂഖ് ഖാൻ നായകനായി അഭിനയിച്ച ഈ സിനിമയുടെ സംവിധാനം ഫറാൻ അക്തർ. ഷാരൂഖിനൊപ്പം ഈ സിനിമയിൽ പ്രിയങ്ക ചോപ്ര, ബൊമൻ ഇറാനി, അർജുൻ രാംപാൽ തുടങ്ങിയവരായിരുന്നു പ്രധാന താരം. ബോക്സ് ഓഫീസിൽ ഷാരൂഖ് ഖാന്റെ ഡോണിന് വിജയിക്കാൻ സാധിച്ചു. അതും സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, പ്രീതി സിൻഡ ഇവർ അഭിനയിച്ച ജാനേമൻ എന്ന സിനിമയുമായി പോരാടി തന്നെയാണ് ഷാരൂഖിന്റെ ഡോണിന് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. ഈ ഒരു ചിത്രത്തിനു ശേഷം 2007 മറ്റൊരു റീമേക്ക് വരുന്നത്. അജിത് നായകനായി അഭിനയിച്ച ബില്ല, സംവിധാനം വിഷ്ണുവർദ്ധൻ. ഈ സിനിമയിൽ അജിത്തിനൊപ്പം നയൻതാര, പ്രഭു, സന്താനം തുടങ്ങിയവരായിരുന്നു പ്രധാന താരങ്ങൾ. രജനികാന്തിന്റെ ബില്ല സൂപ്പർ ഹിറ്റ് ആയതുപോലെ തന്നെ അജിത്തിന്റെ ബില്ല സൂപ്പർ ഹിറ്റ് മാറി. ഇതിനുശേഷം 2009 ഡോണിന്റെ മറ്റൊരു റീമേക്ക് തെലുങ്ക് ഭാഷയിൽ ഇറങ്ങി. പ്രഭാസ് നായകനായി അഭിനയിച്ച ഈ സിനിമയുടെ സംവിധാനം മെഹർ രമേശ് ആയിരുന്നു. ഈ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം അനുഷ്ക ഷെട്ടി, കൃഷ്ണം രാജു, അലി തുടങ്ങിയവരായിരുന്നു പ്രധാന താരം. പ്രഭാസിന്റെ ബില്ലയും ആന്ധ്രാപ്രദേശ് വലിയൊരു വിജയമാണ് നേടിയെടുത്തത്. ക്ലാര, മലയാള മനസ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകി. നനുത്ത മഴയുടെ കുളിരും ചെറു ചൂടുള്ള മുഖക്കുരുവും വിടർന്ന കണ്ണുകളുമായി മലയാള മനസ്സിൻ്റെ പ്രണയാകാശത്തിൽ നിറഞ്ഞു നിന്ന ആ കാമുകി 33 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു. ഒറ്റയ്ക്കല്ല, തങ്ങളും കൃഷിയും പിന്നെ ഒരു മകളുമായി. ക്ലാരയുടെ മകൾ. ഈ ചിത്രത്തിന്റെ തിരക്കഥ നിങ്ങൾക്ക് വായിക്കുവാനായി Amazon.com നിന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡോൺ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. 1978 റിലീസായ അമിതാഭ് ബച്ചന്റെ ഡോൺ, അതിനുശേഷം 1979 റിലീസായ NT രാമറാവുവിന്റെ ഡോൺ അല്ലെങ്കിൽ യുഗാന്തർ, അതിനുശേഷം 1980 റിലീസായ രജനികാന്തിന്റെ ബില്ല, പിന്നീട് 2006 ഷാരൂഖ് ഖാന്റെ ഡോൺ, 2007 അജിത്തിന്റെ ബില്ല, 2009 പ്രഭാസിന്റെ ബില്ല. ഈ സൂപ്പർ താരങ്ങളുടെ എല്ലാം ഡോൺ എന്ന ചിത്രത്തിന്റെ റീമേക്കുകൾ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയപ്പോൾ പരാജയം സംഭവിച്ചത് ഒരേ ഒരു സൂപ്പർ താരത്തിന്റെ ചിത്രമാണ്. ആ ചിത്രം ഏതാണെന്നാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം. 1986 റിലീസായ ഹിറ്റ് മേക്കർ ശശികുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച ശോഭരാജ് എന്ന സിനിമയായിരുന്നു അമിതാഭ് ബച്ചന്റെ ഡോൺ എന്ന സിനിമയുടെ മലയാള
മലയാളം റീമേക്ക്. യഥാർത്ഥത്തിൽ അമിതാഭ് ബച്ചന്റെ ഡോണിന് ശേഷം ടി രാമറാവുവിന്റെ യുഗാന്തർ വന്നു. അതിനുശേഷം 80 രജനിയുടെ ബില്ല വന്നു. അതിനുശേഷമാണ് മോഹൻലാലിന്റെ ശോഭരാജ് വരുന്നത്. 1986 മോഹൻലാൽ ചിത്രത്തിന് ശേഷമാണ് ഷാരൂഖിന്റെ ഡോണും അജിത്തിന്റെ ഡോണും പ്രഭാസിന്റെ ഡോണും എത്തിയത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ സൂപ്പർ താരങ്ങളായ ഈ നടന്മാരുടെ ഡോൺ എന്ന സിനിമയുടെ റീമേക്കുകൾ വലിയ വിജയം നേടിയപ്പോൾ മോഹൻലാലിന്റെ ഡോൺ റീമേക്കായ ശോഭരാജ് ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമാണ് നേരിട്ടത്. രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ മോഹൻലാലിന്റെ ശോഭരാജ് എന്ന സിനിമ റിലീസാകുന്നത് 1986 മോഹൻലാലിന് ഹൈ ക്ലാസ് ആക്ഷൻ ഹീറോ പദവിയും സൂപ്പർ താര പദവിയും നേടിക്കൊടുത്ത തമ്പി കണ്ണൻ താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന സിനിമയ്ക്ക് ശേഷമായിരുന്നു ശശികുമാർ സാറിന്റെ ശോഭരാജ് റിലീസ്. രാജാവിന്റെ മകൻ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയപ്പോൾ അതിനെ പിന്തുടർന്ന് വന്ന ശോഭരാജ് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായത് അക്കാലത്ത് സിനിമാ പണ്ഡിതന്മാരെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചിരുന്നു. എന്തുതന്നെയായാലും ഒരു സിനിമയുടെ ജയപരാജയങ്ങൾ ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതിനുള്ള ഒരു വലിയൊരു ഉദാഹരണമാണ് മോഹൻലാലിന്റെ ശോഭരാജ് എന്ന സിനിമയുടെ പരാജയം. ഓക്കെ സുഹൃത്ത്, സൂപ്പർ താരങ്ങളുടെ മത്സരത്തിൽ മോഹൻലാലിന് വൻ പരാജയം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പീപ്പിൾ. താങ്ക് യു.